ഈ അടുത്ത് കേരളത്തിലെ സർക്കാർ ഒളിച്ചു കിടത്തുന്ന എൽ ജി ബി ടി പൊളിറ്റിക്സ്, കേരളത്തിലെ സർക്കാർ ഈ അടുത്തൊരു ഉത്തരവ് കൊണ്ട് കൊണ്ടുവന്നു. നിങ്ങളൊക്കെ വാട്സപ്പിൽ അത് പങ്കുവെച്ചിട്ടുണ്ടാവും. എന്താ, ഇനി മുതൽ കേരളത്തിലെ ഗവൺമെന്റ് രേഖകളിൽ ഒന്നും ഭാര്യ എന്ന പദമില്ല. അത് വായിച്ചോ. പകരം പങ്കാളി എന്ന് കൊടുക്കും. ഇത് കണ്ട നമ്മുടെ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു നന്നായിന്. അല്ലെങ്കിലും ഈ ഭാര്യ, ഭർത്താവ്, ഭാരം, ഭരണം ഇതൊന്നും ശരിയല്ല. പങ്കാളി തന്നെയാണ് നല്ല വാക്ക് അല്ലെ. പാർട്ട്ണർ കേൾക്കുമ്പോ സുഖണ്ട്. നമ്മളെ പെണ്ണുങ്ങളൊക്കെ ലൈക്കടിച്ചു മുഖ്യമന്ത്രി കൊണ്ടുവന്ന, ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ ഒരു നയത്തിന്. അപ്പൊ പങ്കാളിയാണ് നല്ല വാക്ക്, ഉറപ്പാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, ഭാര്യ എന്നാൽ പെണ്ണ് മാത്രമാണ്. പങ്കാളിയോ പെണ്ണ് മാത്രല്ല. ഈ രണ്ട് കുട്ടികൾ ഒരുമിച്ച് ജീവിച്ചാൽ ഒരു കുട്ടിയുടെ പങ്കാളിയാ മറ്റേ കുട്ടി. അപ്പൊ ഈ കുട്ടികൾ പറയാണ് ഞങ്ങൾക്ക് പങ്കാളിയായിട്ട് ജീവിക്കാം എന്ന്. രണ്ട് ആൺകുട്ടികൾ പറയാണ് നമുക്ക് പങ്കാളിയായിട്ട് ജീവിക്കാം എന്ന്. ഇനിയോ, എനിക്കൊരു വളർത്തു നായയുണ്ട്, ഞാൻ ഓമനിച്ച് വളർത്തുന്ന ഒരു പട്ടി എനിക്കുണ്ട്. ഞാൻ ചിന്തിക്കുകയാണ് ഞാനും എന്റെ പട്ടിയും തമ്മിൽ പങ്കാളിയായിട്ട് ജീവിക്കാൻ. അല്ലേ, നിങ്ങൾ എന്നെ കല്യാണമൊക്കെ വിളിച്ചാൽ ഞാൻ പറയും ഞാൻ മാത്രമായിട്ട് വരൂല, കൂടെ എന്റെ പങ്കാളി ഉണ്ടാവും. ചിലപ്പം പറയും കുടുംബക്കാരെ കല്യാണമൊക്കെ ആണെങ്കിൽ എന്റെ പങ്കാളി ഉണ്ടാവും, പങ്കാളിന്റെ കുടുംബം ഉണ്ടാവും. അപ്പൊ ഞാൻ എങ്ങനെ വരിക, ഞാനും എന്റെ പങ്കാളി പട്ടിയും ആ പട്ടീന്റെ കുറെ കുടുംബമായിട്ട് വരും. നിറച്ചു പട്ടി ഉണ്ടാവുക. നിങ്ങൾ പുരയിൽ കയറുമ്പോ പട്ടിക്കുള്ള ഭക്ഷണം കൂടി കരുതേണ്ടി വരും. ചിരി വേണ്ടിട്ട് നമുക്ക് ഇത് കേട്ടിട്ട്, ഇതാ പുരോഗമനം, ഇതാ പുരോഗമനം. ഇവരാ പറയുന്നത് ഞങ്ങളാണ് പുരോഗമനവാദികൾ എന്ന്. പട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നവന്റെ പേര് പുരോഗമനവാദി. അരുതേ ഇത് നടക്കൂല എന്ന് വിളിച്ചു പറയുന്നതിന്റെ പേര് ആറാം നൂറ്റാണ്ടിൽ നിന്ന് ഇതുവരെ വെളിച്ചം കാണാത്ത പൊട്ടൻ. ഞാനൊക്കെ അതിൽ പെട്ടതാ, ആറാം നൂറ്റാണ്ടിലെ പൊട്ടൻ. ഇത് നടക്കൂല. ആരാണ് പുരോഗമനം പറയുന്നത് എന്ന് ഈ കൂടി നിൽക്കുന്ന നിങ്ങൾ ചിന്തിക്കണം.